ആസ്പെക്ട്രേഷ്യോനെ പറ്റി പറയുകയാണെങ്കിൽ പടത്തിന്റെ ആസ്പെക്ട്രേഷ്യോ എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി നാരോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആസ്പെക്ട്രേഷ്യോ എങ്ങനെയാണ് പടത്തിനെ ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റും അറിയോ? അതായത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആസ്പെക്ട്രേഷ്യോ എന്ന് പറയുന്നത് 16:9 എന്ന് പറയുന്നത് ഇച്ചിരി വൈഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സിനിമേനെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാ. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നല്ല, ലൂസിഫർ എന്ന് പറഞ്ഞ പടം, ഈ ലൂസിഫർ എന്ന് പറയുന്ന പടം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, രണ്ട് സൈഡും കണക്ട് ചെയ്തിട്ട് ഏകദേശം ഭയങ്കര വൈഡ് സൈഡും കട്ട് ചെയ്തിട്ട് നടുക്കാണ് പടം കറക്റ്റ് കിടക്കുന്നത്. അതിന് കാരണം എന്താ പറയുക, അതായത് ഈ പടം നമ്മളെ മുന്നിലേക്ക് എങ്ങനെ എത്തിയത്, നെവാന്റെ മൈൻഡിൽ ആ പടം എങ്ങനെയാണ്, ഒരു മാസ് ക്യാരക്ടർ, ഒരു പവർഫുൾ ഭയങ്കര കൊമേഴ്ഷ്യൽ വലിയൊരു പടം എന്നുള്ളത്, മഞ്ജു വാര്യർ ഈ സാധനമാണ് ആ പടത്തിനുള്ളത്. ഈ പടത്തിനെ ഒരു വലിയ പടമായിട്ടാണ് നമ്മൾ ക്യാൻവാസിൽ കാണുന്നത്. ഈ തിയേറ്ററിന്റെ സ്ക്രീനിൽ അത് കാണുന്ന സമയത്ത് ഒരു വലിച്ചു നീട്ടിട്ട് വലിയ സ്ക്രീനിലുള്ള ഫീൽ ആയില്ല, അതായത് ഒരു ഫുൾ സ്ക്രീനല്ല അതുള്ളത്, നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ഈ പടം പ്രസന്റ് ചെയ്തതേ ഒരു വലിയ പടമായിട്ടാണ്, അതായത് ക്രൂ മെമ്പേഴ്സിനെ, അതായത് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ വരെ, അതായത് ഹൈ ഹൈ നടന്മാരാണ്. അതേപോലെ ഈ പടത്തിനെ പ്രസന്റ് ചെയ്ത മോഹൻലാലാണ്, ആ രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പടത്തിന്റെ മേക്കിങ്ങിലും അത് അനമോർഫിക് എഫക്ട് എന്നാണ് പറയാം. അതായത് ചില സിനിമാ ലെൻസുകൾ, അനമോർഫിക് സിനിമാ ലെൻസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ക്യാമറകൾ സ്ട്രെച്ച് ആവും, അതായത് ക്യാമറ സെൻസറിൽ വിഷ്വലി സ്ട്രെച്ച് ആവും, ഒരു അങ്ങനെ ഉണ്ടാവും, ഒന്ന് സ്ട്രെച്ച് ആയിട്ടുണ്ടാവും ആ പടം കാണാൻ പറ്റും. അതായത് ഒരുപാട് ഇപ്പൊ കാണുന്ന നമ്മൾ ഒരുപാട് ഹോളിവുഡ് മൂവീസ് ഒക്കെ കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടി പരിപാടിയാന്ന് തോന്നുന്നുണ്ട്, കുറച്ചുകൂടി ആ ഒരു ഫീലുണ്ട്, അതായത് സിനിമാറ്റിക് ലുക്കിലേക്ക് എത്തിക്കാന്നൊക്കെ പറയും. അതേപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പടം ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ബ്രഹ്മയോഗം ഉണ്ട്, അതിന് മുമ്പ് ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ട് കണ്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ അസോസിയേറ്റ്സ് ഫസ്റ്റ് ഹാഫ് ചെറിയ റേഷ്യലും സെക്കൻഡ് ഹാഫ് ഫുൾ റേഷ്യലും അങ്ങനെയാണ് തോന്നുന്നത്. ഇതിനൊക്കെ മുമ്പേ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ പടം ഒരു ഇംഗ്ലീഷ് പടമാണ്. ആ പടത്തില് കറക്റ്റായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ട്. പടത്തിന്റെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കിട്ടൂല. ഞാൻ മുമ്പേ നോക്കിയ സാധനം ഭയങ്കര മിഡ്സമ്മർ അല്ല, ഒരു കിട്ടൂല, കാരണം ആ പടം കാണേണ്ടി വരും, കാരണം അത് ആരും ശ്രദ്ധിക്കാത്തൊരു സാധനം. അതായത് നമ്മൾ ഈ ആസ്പെക്ട് റേഷ്യോ ശ്രദ്ധിക്കൂല. അതായത് ഞാൻ പറഞ്ഞത് ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഇംഗ്ലീഷിലെ ഒരു മുമ്പ് പടം, കറക്റ്റ് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ പടത്തിൽ ക്യാരക്ടർ ഫസ്റ്റ് അയാളെ സ്ട്രഗിൾ ആണ് കാണിക്കുന്നത്. ക്യാരക്ടർ പടം തുടങ്ങുന്ന സമയത്ത് ഇയാളെ സ്ട്രഗിൾ കാണിക്കുന്നുണ്ട്, ഇയാള് ജീവിതത്തിൽ എന്തെല്ലോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ ആസ്പെക്ട് റേഷ്യോ അടുത്താണ്, ഭയങ്കര നാരോ ആയിട്ടാണത്. അങ്ങനെ ഗ്രാജുവലി പടം തീരുന്ന സമയത്ത് ഇയാള് ഭയങ്കര ഹാപ്പിയാവും, അതായത് ഇയാളെ ലൈഫിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീരുന്നതിനനുസരിച്ചിട്ട് ഈ ആസ്പെക്ട് റേഷ്യോ ഇങ്ങനെ വലുതാവാൻ തുടങ്ങും. അതായത് ഫിലിം ത്രൂ ഔട്ട് ഗ്രാജുവലി സ്ക്രീൻ ഇങ്ങനെ വലുതായി, ലാസ്റ്റ് ഈ പടം ക്ലൈമാക്സ് എന്ന സമയത്ത് ഇയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അതായത് ഇയാളെ പ്രശ്നങ്ങളൊക്കെ തീർന്ന്. ഇത് കാണുമ്പോഴത്തേക്ക് സ്ക്രീൻ ഫുള്ള് ഇയാളെ ഫുള്ളായി, അതായത് നമ്മൾ കാണുന്ന ഒരാൾക്കും നമുക്ക് തന്നെ ഈ കാണുമ്പോൾ ഒരു ഇടങ്ങാറായിരിക്കും, ലൈക്ക് തുടങ്ങുമ്പോ തന്നെ അതൊരു ഉള്ളിലുണ്ടാവുക, ഇന്റിമേറ്റ്, അയാളായിട്ട് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മൾ അടുത്ത് നിൽക്കുന്ന ക്യാരക്ടർ. അതുപോലെ ഈ ബ്രഹ്മയോഗത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മൂന്ന് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അതിൽ കഥ പറയും, നമ്മളതിലുള്ള പോലെ ടോട്ടൽ ആ ഫിലിമിൽ അഞ്ചാൾക്കാരെ വന്നു പോകുന്നുള്ളൂ. അതായത് ഒരു പ്രൊട്ടോഗണിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കഥ. നേരെ മറിച്ച് വാലിബൻ എടുക്കുന്നതാണെങ്കിൽ അത് ജിയോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്, ഒരുപാട് ജിയോഗ്രഫി കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ വൈഡർ ആസ്പെക്ട് റേഷ്യോ യൂസ് ചെയ്യണം. നേരെ മറിച്ച് നമ്മൾ ബ്രഹ്മയുഗത്തിലേക്കാണ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സിലൂടെയാണ് കഥ കൂടുതലും പറഞ്ഞു വന്നത്. മമ്മൂട്ടിനെ കാണുന്നുണ്ട്, അർജുൻ അശോക്, ഇവരിലൂടെ കഥ കൂടുതൽ പറഞ്ഞു വന്നു. ലൊക്കേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, സ്ഥലങ്ങൾ അല്ല അത് കാണണം വാലിബനിൽ, നമ്മൾ അങ്ങനെയാണ് കാണിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ എക്സ്പെക്ടേഷന് മാറ്റം എന്ന് പറയുന്നത്. ഇമോഷണലി മാത്രല്ല, ഈ ഒരു വിന്റേജ് മൂവി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഈ കട്ട് ചെയ്തിട്ടുള്ള, പിന്നെ അതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിലിപ്പോ ഇവരടുത്ത് ചോദിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മമ്മൂട്ടിനോട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂവിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തുകൊണ്ടാന്നുള്ളത്. മമ്മൂട്ടി പറയുന്നത് പണ്ടത്തെ ആ ഒരു സാധനം ഒന്നുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ കിട്ടട്ടെ, കുറച്ചും കൂടി ഇമോഷൻ ആ ഒരു രീതിയിലേക്ക് പോട്ടെ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ആസ്പെക്ട് റേഷ്യോ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, ആ ഒരു ഓൾഡ് ക്യാമറ ലുക്ക് കിട്ടാൻ വേണ്ടിട്ട്, രണ്ടാമത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊട്ടോഗണിസ്റ്റ് ബേസ്ഡ് കഥ ആയതുകൊണ്ട് തന്നെ. പിന്നെ വേറൊരു കാര്യം, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് ഭയങ്കര ഇമോഷൻ തരും.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈക്ക് വീഡിയോസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരാളെ ഫേസ് എടുക്കുകയാണ്, ഒരു പോർട്രേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇമോഷൻ തരുന്നൊരു സാധനം, വേറെ ഒന്നിലേക്കും പോകില്ല, ആകെ കാണുന്നുണ്ടായ കുറച്ച് സ്ഥലങ്ങളായിരിക്കും, അത് പെട്ടെന്ന് നമുക്ക് ഇമോഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹാപ്പി മൊമെന്റ്, ഈ ഹാപ്പി മൊമെന്റ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇടുന്നതിനേക്കാളും ബെറ്റർ ആവുക കളർഫുൾ ആയിട്ട് ചെയ്യാൻ, അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഹാപ്പി മൊമെന്റിന് കുറച്ചും കൂടി ഫീൽ ഉണ്ടാവും തോന്നുന്നു. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് ഉണ്ടല്ലോ പണ്ടത്തെ, ആ പടങ്ങൾ ഭയങ്കര ഹാപ്പി കോമഡിയാണ്, പക്ഷെ അതൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അത് ചിലപ്പോ ആ കാലഘട്ടത്തിൽ സെക്കൻഡ് ഓപ്ഷൻ ഇല്ലാത്തോണ്ടായിരിക്കും. അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ നമുക്ക് ഇപ്പൊ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊരു വെസ് ആൻഡർസൺ സ്റ്റൈൽ ലൈക്ക് കളർഫുൾ ആണ് ഭയങ്കരമായിട്ട്, ഒരു യെല്ലോ റെഡ് കോമ്പിനേഷൻസിൽ ഇങ്ങനെ കളർ, ഭ്രമയുഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. അല്ല അത് ആടെ ജോയ് കാണിക്കാൻ വേണ്ടിട്ടാ, ഹാപ്പിനെസ് അല്ല. ഇപ്പൊ ഇത് ഞാൻ വോഡാഫോൺ ഉണ്ട്, വോഡാഫോൺ തന്നെയാണെന്ന് തോന്നുന്നു, അവരെ പഴയ ബ്രാൻഡിങ്ങിൽ ഉണ്ടായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ലൈക്ക് ഇന്ന കാരണം കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ജോയ് അല്ല കാണിക്കുന്നത്, അവിടെ ഇമോഷൻ ഹാപ്പി മൊമെന്റ് കാണിക്കുക, മൊമെന്റ് കുറച്ചുകൂടെ കാണിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ കഫേയിൽ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഹാപ്പി കപ്പ് കാലിക്കറ്റിനുള്ള ഹാപ്പി കപ്പിൽ കുറെ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്, അതിലുള്ള ആൾക്കാരെ ഫോട്ടോസ് ആണ്, വയസ്സായിട്ടുള്ള ആൾക്കാരും എന്തായാലും നമ്മൾ ആ ഫോട്ടോസ് ഒക്കെ നോക്കും, ഓരോ ഫോട്ടോസ് എടുത്ത് നോക്കിപ്പോകും. ആ ബ്ലാക്ക് എനിക്ക് അവിടെ ഫീൽ ആയതാ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയതുകൊണ്ട് ശരിക്കും നമ്മൾ നോക്കിപ്പോകുന്നത്, ആ ഒരു ഫോട്ടോസിന് ഇമോഷൻ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഈ കളർ എന്ന് പറയുന്ന സമയത്ത് അത് ജോയ് കുറച്ചും കൂടി എൻജോയ്മെന്റും അതൊക്കെയാണ് പറയുന്നത്, മറ്റേത്തും ഹാപ്പിനെസ് ഉണ്ട്, അവിടെ ഒരു ഇമോഷൻ വരുന്നുണ്ട്. ഇവിടെ ഇതാണ് അതല്ല, നമുക്കൊരു ഹൊറർ അല്ല, ഹൊറർ എന്നല്ല, കുറച്ചും സീരിയസ് അല്ലെങ്കിൽ സാഡ്നെസ് അതും നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൺവേ ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ് നോക്കണം, ഇതിന്റെ അകത്ത് കളർ ചെയ്തത് ലിജു പ്രഭാകർ എന്ന് പറയുന്ന കേരളത്തിലെ അല്ലെങ്കിൽ മലയാളം ബോളിവുഡിലെ മെയിൻ കളറിസ്റ്റാണ്. നമ്മൾ വിചാരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ തോന്നുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായത് അക്കിരോ കുറസോബ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ഇയാള് ജാപ്പനീസ് ഡയറക്ടറാ, ഇയാള് സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതായത് ഇയാള് പഴയ സിനിമയാണ്. അപ്പം ഇയാളെ സിനിമകളില് ഇയാള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും വോളിന്റെ കളർ ഇയാൾ ആദ്യം തീരുമാനിക്കും, അതായത് ഗ്രീൻ ആണെങ്കിൽ അയാൾ ഗ്രീൻ അടിക്കും, കാരണം നമ്മള് ക്യാമറയിൽ ഗ്രീൻ കാണുന്നില്ല, പക്ഷെ അയാൾ ഗ്രീൻ അടിക്കും, റെഡ് ആണെങ്കിൽ റെഡും ഗ്രീനും. ആ കോൺട്രാസ്റ്റും സാച്ചുറേഷൻ പരിപാടികളും വെക്കാൻ വേണ്ടിട്ട് അല്ലേ, കളേഴ്സിന്റെ ഷാഡോസിലും മാച്ച് ഉണ്ട്, മാച്ച് ആവും. അത്രത്തോളം കാര്യമുണ്ട്, സിമ്പിൾ ആയിട്ട് കളയേണ്ട ഒരു സാധനമല്ല ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലൈറ്റിംഗില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുംതോറും ചലഞ്ചിങ് ആണ്, കാരണം അതിന് മനസ്സിലാവും നിലത്ത് ഒരുപാട് വെള്ളം എനിക്ക് ഭയങ്കര രണ്ട് സാധനം ഭയങ്കര കിട്ടിയത് ഭയങ്കര ഫീൽ ആയതാ, ഒന്ന് അർജുൻ അശോകൻ കഞ്ഞി കുടിക്കുന്ന ഒരു സീനുണ്ട്, അത് ശരിക്കും ആ സൗണ്ട് ഉണ്ടല്ലോ കിട്ടിയതാ, വേറൊന്ന് ഈ മഴ, മഴത്തുള്ളിയെല്ലാം കാണുമ്പോ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ കേട്ടെന്താ വെച്ചാല് ഹൊറർ പടങ്ങളിൽ തോന്നുന്നത് അനബെല്ല കോൺജറിംഗിന്റെ ഒക്കെ പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ അങ്ങനെ ക്രൂവിലുള്ള ഒരു മെമ്പർ പറഞ്ഞതാണ്, അവർക്ക് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഹൊറർ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിഷ്വലിൽ കൂടെ സാധിക്കുള്ളൂ, ബാക്കി മെജോറിറ്റി പെർസെൻറ്റേജ് വരുന്നത് സൗണ്ട്. ബ്രഹ്മയുഗത്തിൽ ഭയങ്കരമായിട്ട് വർക്ക്, ഞാൻ കേറുമ്പോൾ തന്നെ തിയേറ്റർ, ഞാൻ കുറച്ചൊരു ലേറ്റായിട്ട് കയറി, കേറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള നോയ്സ് പുറത്തേക്ക് ഇങ്ങനെ കേൾക്കുക, പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, ക്രീപ്പി ആയിട്ടുള്ള ഭയങ്കര നോയ്സുകളൊക്കെ കേൾപ്പിച്ചിട്ടാണ് നമ്മളെ ഒരു പരിധി വരെ പേടിപ്പിക്കുന്നത്. സത്യം മമ്മൂട്ടിൻ്റെതും, മമ്മൂട്ടി ദൈവ ദൈവമാണിത് തരുന്നതൊക്കെ പറയുമ്പോ ദൈവോ ഞാനാ തരുന്നത്, വോയിസ് മോഡുലേഷൻ അടിപൊളിയാണ്, ആ സ്മൈലും ചിരിക്കുന്നൊക്കെ സീൻ ഉണ്ടല്ലോ, അതൊക്കെ മമ്മൂട്ടിന്റെ സൗണ്ടും മമ്മൂട്ടിന്റെ സൗണ്ടും ഇതിന്റെ സൗണ്ട് ഡിസൈനും ഒക്കെ കൂടി ഒരു, അത് ഡയറക്ടർ പറയുന്നുണ്ടല്ലോ, അത് എന്താണ് മമ്മൂട്ടി ഇല്ല എന്ന് പറയുമ്പോ ഉള്ളൊരു ഗാംഭീര്യം, ആ വോയിസ് വേറെ ഇതിലും കിട്ടൂല എന്നുള്ളത് ആ സാധനം അടിപൊളിയാണ്, അടിപൊളിയാണ്. പിന്നെ